കേരളത്തിൽ 100 കവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കവിയരങ്ങ് നടത്തുന്നു. അതിൽ ഒറ്റ സ്ത്രീ കവികളും ഇല്ലാതിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ പ്രശ്നം തോന്നുന്നുവെങ്കിൽ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നബിയോർമ്മയിലൊരു കവിയരങ്ങ്, 100 കവികൾ 100 കവിതകൾ, മീം 4.0, ഇതാണ് പരിപാടി. നടത്തുന്നത് കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലെ വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സയൻസസ് വിറാസ് ആണ്. പ്രവാചകൻ മുഹമ്മദ് നബിയെ പ്രമേയമാക്കി മലയാളത്തിലാണ് കവിയരങ്ങ്. ഇത് 4th എഡിഷനാണ്. പ്രവാചകന്റെ ബാല്യം, യൗവനം, പലായനം, അധ്യാപനങ്ങൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, വ്യക്തിജീവിതം തുടങ്ങി പ്രവാചക ജീവിതത്തെ പൂർണ്ണമായി സ്പർശിക്കുന്ന 100 കവിതകളാണ് കവിയരങ്ങിൽ അവതരിപ്പിക്കുക എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒന്നുകൂടി ഇത്തവണത്തെ മീം കവിതാ പുരസ്കാരം കവിയും അധ്യാപകനും സർവോപരി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദനാണ്. കഴിഞ്ഞ തവണ ഇത് കവി കൽപ്പറ്റനാരായണനായിരുന്നു. ഏത് കാലത്താണ് എന്ന് ചോദിക്കാൻ തോന്നുന്നില്ലേ? ഏതാ രാജ്യം എന്നും സംസ്ഥാനമാണ് അതിലും ഗംഭീരം, കേരളം. ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ലാത്ത സ്ത്രീകൾ എന്ന മതശാസനങ്ങൾക്ക് എല്ലാ മതത്തിലും മതശാസ്ത്രങ്ങളിലും മതഗ്രന്ഥങ്ങളിലും മതപൗരോഹിത്യത്തിലും 100,000 ന്യായീകരണങ്ങൾ കാണും. അത് ശരിയോ തെറ്റോ എന്നതിൽ ചർച്ച തുടരട്ടെ. സ്ത്രീ വിരുദ്ധതയ്ക്ക് മതഭേദമില്ല. മതങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ യോജിക്കുന്ന ഇടം സ്ത്രീകളോടുള്ള സമീപനവുമാണ്. ഇതല്ല വിഷയം. മതമല്ല, കവിതയാണ്, കവിയാണ്, കവിയരങ്ങാണ്. കവിതയ്ക്ക് ലിംഗവും മതവും ഉണ്ടോ എന്നും കവിയരങ്ങുകൾക്ക് ലിംഗവും മതവും ഉണ്ടോ എന്നും കവികൾ ആലോചിക്കണം, തീരുമാനിക്കണം. പ്രവാചകനെ കുറിച്ച് കവിത ചൊല്ലുമ്പോൾ സമ്മിലോനി എന്ന് പ്രവാചകൻ പ്രണയിച്ച ഖദീജ ബീവിയെ കുറിച്ച് ഓർക്കാത്ത കവികൾ കവിതയ്ക്ക് പുറത്തേക്ക് പോവാൻ സ്വയം തീരുമാനിക്കണം. തങ്ങൾ കവിത ചൊല്ലിയ വേദിയിൽ ഒറ്റ പെണ്ണിനെയും കണ്ടില്ലല്ലോ എന്ന് നെറ്റിചൊളിയാത്ത, പ്രശ്നം തോന്നാത്ത, അവിടെ കവിത ചൊല്ലി ഇറങ്ങിപ്പോന്ന മഹാരഥരായ മലയാള ആൺകവികൾ കവിതയെക്കുറിച്ചും കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമുള്ള ആത്മബോധത്തിൻ്റെ എഞ്ചുവടി പുസ്തകം ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കണം. കാലത്തിൻ്റെ ആനുകൂല്യം ഒരു തുള്ളി പോലും അനുവദിച്ചു തരാൻ സാധ്യമല്ലാത്ത കാലമാണിത്. ആണുങ്ങൾ എഴുതുന്ന കവിതകൾ എല്ലാവർക്കും സ്വീകാര്യമാവുകയും പെണ്ണുങ്ങളുടെ കവിതകൾ ആൺബോധങ്ങൾക്ക് വായിക്കാൻ പോലും അറിയാതിരിക്കുകയും ചെയ്യുന്ന കാലത്തിൻ്റെ രാഷ്ട്രീയം മതത്തിൻ്റെ 5-സ്റ്റാർ വേദികളിൽ കയറി നിന്ന് അത്യന്താധുനിക മൈക്കിലൂടെ കവിത ചൊല്ലുന്നത് വഴി ചോർത്തിക്കളയരുത്. പുരുഷ കവികളെ, 100 കവികളെ വിളിച്ച് കവിയരങ്ങ് നടത്തുമ്പോൾ അതിലൊരു പെൺകവി പോലും ഇല്ലല്ലോ എന്ന ആശങ്കയെ കവിവർഗബോധമെന്നും ലിംഗബോധമെന്നും നീതിബോധമെന്നും ഏറ്റവും എളുപ്പത്തിൽ പരാവർത്തനം ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ പരാവർത്തനങ്ങളിലാണല്ലോ കവിത എന്നും സ്വയം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. പരിപാടിയുടെ സംഘാടകരായ വിറാസ് അവരെ സ്വയം നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: വിറാസ് ഫോസ്റ്റർ ദ യുണീക്നെസ് ഇൻ റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ, ഇന്റലക്ച്വൽ ഇൻഡിപെൻഡൻസ്, ഒറിജിനാലിറ്റി ഇൻ റിസോഴ്സസ്, ട്രഡീഷൻ വിത്ത് ഇന്നോവേറ്റീവ് ആൻഡ് അഡ്വാൻസ്ഡ് റിസർച്ചസ് ഫോർ ദ സേക്ക് ഓഫ് അപ്ഗ്രേഡിംഗ് ഹ്യൂമാനിറ്റി വിത്ത് മോറൽ വാല്യൂസ്. ഇവിടെ വരെ ഈ കവിത വളരെ വളരെ കറക്റ്റാണ്. ഇനിയാണ് കവിതയിൽ മതം കയറുന്നത്. അഡ്വറിംഗ് ടു ഷരിയ പേഴ്സ്പെക്റ്റീവ്സ് എന്നുകൂടി ചേർത്താണ് ആ വാചകം പൂർത്തിയാക്കുന്നത്. അത് സ്ത്രീകളില്ലാതെ കവിയരങ്ങ് നടത്താനുള്ള മർക്കസിന്റെ മതന്യായമാണ്. അവരവിടെ സേഫാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത ആൺകവികളോട് മാത്രമാണ് ചോദ്യം. സച്ചിദാനന്ദനോടും കൽപ്പറ്റനാരായണനോടും വീരാൻകുട്ടിയോടും ഒ പി സുരേഷിനോടും കുഴൂർ വിൽസനോടും സുകുമാരൻ ചാലികതയോടും വിമീഷ് മണിയൂരിനോടും തന്നെയാണ് ചോദ്യം. 100-ൽ 1 സ്ത്രീയെയും കാണാഞ്ഞിട്ടും നിങ്ങൾക്കൊരു കുറ്റബോധവും തോന്നിയില്ലേ? ലിംഗബോധമോ നീതിബോധമോ തോന്നിയില്ലേ? പിന്നെ ഇക്കാലം അത്രയും നിങ്ങൾ എഴുതിയ കവിതകൾ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? കവിത കൊണ്ട് തിരുത്തലുകൾ നടത്താമെന്നൊക്കെ കവികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. തിരുത്താൻ തയ്യാറുണ്ടോ? പെണ്ണുങ്ങളെ കയറ്റാത്ത ആ കവിയരങ്ങ് വേദിയെയും അവിടെ ചൊല്ലിയ സ്വന്തം കവിതയെയും